എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് ഡ്രാമ കളിച്ചാലും എനിക്ക് എന്റെ കുട്ടിയെ മടക്കി കിട്ടിയിരിക്കണം. ഉച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടാവും വിത്ത് 50 lakhs rupees. ഇതാകെ കുഴപ്പമായിരിക്കണല്ലോ, എവിടെ എന്ത് സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ശകുന്തളയാണല്ലോ. സാറേ, ഇത് കളിച്ചിരിക്കുന്നത് അവളുമാര് തന്നെയാ. ആ ശീതളൻ നിശയം ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞപ്പോഴാ അറിയുന്നത്. ആ നിഷ എന്ന് പറയുന്ന കൊച്ച് രാവിലെ വീട്ടിൽ കയറി വന്നിരുന്നു, എന്നെ ചോദിച്ചാ വന്നത്. സാധാരണ ഒരിക്കലും അങ്ങനെ രാവിലെ കയറി വരാത്തതാ. എന്റെ പൊട്ടിയായ അമ്മ വിടുവായ കൊണ്ട് ഞാൻ ആശുപത്രി പോയ കാര്യവും പറഞ്ഞെന്ന്. രാവിലെ ഓടാൻ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടാ വന്നാ അമ്മ പറഞ്ഞത്. എനിക്കപ്പോ തോന്നണത് ഞാൻ കൊച്ചിനെയും കൊണ്ട് ഓട്ടോയിൽ ആശുപത്രി പോകുന്നത് ആ പെണ്ണ് കണ്ടു കാണുമെന്നാ. സാറേ, ഇതിൽ ഇനിയിപ്പോ ആലോചിക്കാനും പിടിക്കാനും ഒന്നും ഇല്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കുട്ടിയെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയത് ആ പെമ്പിള്ളാർ തന്നെയാ. 3.5 തരം. അതെ, എനിക്കറിയാം. അതുകൊണ്ടാ അങ്ങോട്ട് വിളിച്ച് സംശയം തീർക്കാന്ന് വെച്ചത്. സാരമില്ല, ഞാൻ അന്വേഷിച്ചോളാം. ശരി വർമാജി, ഞാൻ വിളിച്ചോളാം. ഞാൻ ആ വർമാജി കൊണ്ട് ഒന്ന് വിളിച്ചു നോക്കിയതാ. അമൃത അവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ അർജുൻ തിരിച്ചു വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അവള് അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, തന്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? എന്താ പ്രശ്നം? ജേക്കബ് എന്നെ വിളിച്ചിരുന്നു. അയാള് പറയുന്നത് കുട്ടി അയാളുടെ കയ്യിൽ നിന്ന് മിസ്സായിന്ന്. മിസ്സായിന്നു? അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഉച്ചയ്ക്കുള്ള മീറ്റിങ്ങോ? അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ക്യാഷ് റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അയാളുടെ മറുചോദ്യം, ക്യാഷ് തരാതിരിക്കാൻ നിങ്ങൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതല്ലേന്ന്. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതാ, കയ്യില്ലാത്ത കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ അവൻ ആ തെമ്മാടി കാച്ചടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇതവന്റെ പ്രീ പ്ലാൻഡ് ഡ്രാമ, മറ്റൊന്നുമല്ല. ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത്. പക്ഷേ യുക്തി മറ്റൊരു ചോദ്യം ചോദിക്കുക. പറ്റിക്കാനായിരുന്നെങ്കിൽ നമ്മൾ കൊടുത്ത കാശ് കൈപ്പറ്റിട്ടില്ലേ? അയാള് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കൂ? അല്ലാതെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് നേടാനാ? അങ്ങനെ ചോദിച്ചാ അതും ശരിയാണ്. കാര്യങ്ങളിപ്പോ കുരുക്കിന്മേൽ കുരുക്കാകുകയാണല്ലോ. അപ്പോ വാസ്തവത്തിൽ കുഞ്ഞവന്റെ കയ്യിൽ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അത് അവൻ നമ്മളെ ആദ്യം ബോധ്യപ്പെടുത്തട്ടെ. എന്തായാലും റെഡിയായി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാശുമായിട്ട് തന്നെ പോണം. പോവും നമ്മൾ. ഞാൻ ഇവിടെ ഇവിടെ തിരിച്ചുണ്ടാക്കാൻ കൊണ്ടുവന്നതാ. തിരിച്ചുണ്ടാക്കാനോ? അതെ, എന്റെ ഭാര്യയായി പെൺകുട്ടി എന്നെ അനുസരിക്കണം.
അതിന് ബുദ്ധിമുട്ടുള്ളവൾ അവളുടെ വീട്ടിൽ നിന്നാ മതി. അതാ എന്റെ തീരുമാനം. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കേണ്ടതൊക്കെ ഇവളോട് നേരിട്ട് ചോദിച്ചാ മതി. എന്റെ പെറ്റമ്മയുമായിട്ട് ഞാൻ പോലും അകന്നാണ് കഴിയുന്നത്. എന്നാൽ ഇവൾക്ക് ആ സ്ത്രീയോടാണ് കൂടുതൽ ആഭിമുഖ്യം. ഇന്നലെ രാത്രി തന്നെ ഞാൻ തീരുമാനിച്ചതാ ഇവളെ ജീവിതത്തിൽ നിന്ന് അകറ്റണമെന്ന്. ഇന്ന് രാവിലെ കണ്ട കാര്യം ആ തീരുമാനം ഉറപ്പിച്ചു. അതുകൊണ്ടാ പിടിച്ച പിടിയാലെ ആളിനെ ഇവിടെ തന്നെ കൊണ്ട് ഇറക്കിയതും. ഏട്ടൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആരോടും ഒന്നും പറയാതെ തന്നിഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. എന്നിട്ട് തോന്നിവാസം കാണിക്കുക. രാവിലെ വീട് മുഴുവൻ എല്ലാവരും ഇവളെ അന്വേഷിച്ച് നടക്കുക. ഒടുവിൽ ഒരു ഊഹം വെച്ച് ക്ഷേത്രത്തിൽ ചെന്ന് നോക്കിയപ്പോ കണ്ടത് ഇവൾ അമ്പലത്തിൽ തൊടുത്ത് നിൽക്കുന്നതല്ല, കടവിൽ ശ്രാദ്ധം മൂട്ടുന്നതാ. ശ്രാദ്ധം മൂട്ടാനോ? ആർക്ക്? അവൾ ഒന്നാമത് പ്രസവിച്ച കുഞ്ഞിന് തന്നെ. ഊർമ്മളാദേവി മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. എന്നോട് പോലും ഒരു വാക്ക് പറയാതെ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്ന് തീർച്ചയില്ലാത്തൊരു കുഞ്ഞിനു വേണ്ടി ബലിയിട്ടില്ല ഇവള്. ഇവളെ ഇനി എന്റെ ജീവിതത്തിലേക്ക് വേണമെന്ന് എനിക്ക് രണ്ട് പ്രാവശ്യം ആലോചിക്കാനുണ്ട്. തൽക്കാലം ഇവിടെ ഞാനിവിടെ ഏൽപ്പിക്കുക. ഞാനിപ്പോ പോകുന്നു. അങ്ങനെ മോനങ്ങ് പോവല്ലേ. വാ, അകത്ത് കയറി സാവകാശം സംസാരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. വേണ്ട, ഈ ഒരു കാര്യത്തിൽ ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. അമൃത്, നീ എന്തിനാ ആരോടും പറയാതെ ബലിയിടാൻ പോയത്? ആ കുഞ്ഞു മരിച്ചു എന്ന് നിനക്ക് അത്രയ്ക്ക് ബോധ്യമുണ്ടോ? മരിക്കാതെ പിന്നെ ജീവിച്ചിരിക്കുന്നെങ്കി ആ കുഞ്ഞെവിടെ? ഞാൻ പ്രസവിച്ച എന്റെ ആദ്യത്തെ കുഞ്ഞു മരിച്ചു 3 വർഷം മുമ്പ്. ഇതേ മാസം ഇതേ ദിവസം ഒരുപാട് കാലം ജീവിക്കാൻ കൊതിച്ച ആത്മാവായിരിക്കും അത്. ആഗ്രഹം സാധിക്കാതെ അതിന് മരിക്കേണ്ടി വന്നു. ആ കുഞ്ഞിന്റെ ശാപമായിരിക്കും വീട്ടിലിപ്പോ നടക്കുന്ന ദുരന്തങ്ങൾ. ഇനിയെങ്കിലും ആ കുഞ്ഞിന് ആത്മശാന്തി കിട്ടണം. അതിനുവേണ്ടിയാ ഞാൻ ഒറ്റയ്ക്ക് പോയി ബലി തർപ്പണം ചെയ്തത്. പക്ഷേ അത് പൂർത്തിയാക്കാൻ എന്റെ ഭർത്താവ് സമ്മതിച്ചില്ല. പരലോകത്തില് ഇപ്പോഴും അതിന് സമാധാനം കിട്ടില്ലെന്നാ തോന്നുന്നത്. എന്റെ കുഞ്ഞ്, പാവം കുഞ്ഞ്.
അർജുൻ, അമൃത എവിടെ മോനെ? നീ എന്താ ഒന്നും പറയാത്തേ? പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അർജുൻ, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ പലതവണ നിന്നെ ഞങ്ങൾ ഫോൺ ചെയ്തതല്ലേ, നീ എടുത്തില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും പറയുന്നുമില്ല. ഇതിൽ നിന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നും മനസ്സിലാക്കണ്ട. നടന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. അമൃത ഞാൻ കണ്ടുപിടിച്ചു. ഒരു കുഴപ്പമില്ല അവൾക്ക്. എന്നിട്ട് അവൾ എവിടെ? കണ്ടില്ലല്ലോ. കാണാൻ പറ്റില്ല. കണ്ടുപിടിച്ച ശേഷം ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, അഞ്ജലി താമസിക്കുന്ന വീട്ടില്. ഇനി അവളുടെ താമസം അവിടെയായിരിക്കും. ഈ വീട്ടിൽ ഇനി അവളെ പോലെ ഒരു ഭാര്യ എനിക്ക് വേണ്ട. നീ എന്തൊക്കെ ഭ്രാന്തയായി കാണിക്കുന്നത്? ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നീ എന്തൊക്കെ ഭ്രാന്തയായി കാണിക്കുന്നത്? ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നോ, ഭ്രാന്ത് എനിക്കല്ല, അവൾക്കാ. ആ ഭ്രാന്ത് കണ്ട് മനസ്സ് തകർന്നിട്ടാ ഞാൻ ഈ വന്നിരിക്കുന്നത്. ഞാൻ അവളെ അന്വേഷിച്ചു ചെന്നപ്പോ അവള് ശ്രാദ്ധമൂട്ടുമായിരുന്നു മരിച്ച തന്റെ ആദ്യത്തെ കുഞ്ഞിന്. അത് കാണുന്ന എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിന് അവളുടെ അമ്മ ശ്രാദ്ധമൂട്ടുന്നു. ഞാൻ തടയാൻ ശ്രമിച്ചപ്പോ ഇന്ന് ആ കുഞ്ഞ് മരിച്ച ദിവസമാണെന്ന് പറഞ്ഞ് അവള് വഴക്കുണ്ടാക്കാൻ നോക്കുന്നു. എനിക്ക് പറയാൻ പറ്റൂ ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന്. അഥവാ അത് ഞാൻ പറഞ്ഞ അവള് ചോദിക്കില്ലേ ആ കുഞ്ഞ് എവിടെയാണെന്ന്? അതിന്റെ ഉത്തരം എന്റെ കയ്യിലുണ്ടോ? ഊർമിള എന്ന സ്ത്രീ കൂടുതലായി ഒരു വാക്കുച്ചരിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? ഈ ഭാരമെല്ലാം നെഞ്ചിലേറ്റി തലയിലേക്കുള്ള സകല ഞരമ്പുകളും വലിഞ്ഞു മുറുകി ഏത് നിമിഷവും ഭ്രാന്തിന്റെ പടുകുഴിയിലേക്ക് വീഴാവുന്ന അവസ്ഥയില്ല ഞാൻ. അവളെ ഇനി ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് എന്റെ ഭ്രാന്തികൾ അവളെ കാണിക്കാൻ എനിക്ക് വയ്യ. മനസ്സില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല, അത്രേ ഉള്ളൂ. കുഞ്ഞേ, നിന്റെ മനസ്സിന്റെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു കാര്യം വിസ്മരിക്കരുത്. അമൃതയുടെ മുമ്പിൽ യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ, തന്റെ കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അവൾ കുഞ്ഞിന് ശ്രാർത്ഥം മുട്ടിയെങ്കിൽ നിനക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? നിനക്ക് എങ്ങനെ തള്ളിക്കളയാനാവും? അല്ല, ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനാകുമോ നിനക്ക്? സത്യസന്ധമായിട്ട് ഉത്തരം. ഊർമിളയും മറ്റാരോ പറഞ്ഞിട്ടല്ലേ നീ നിന്റെ കുഞ്ഞു മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്? അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മരിച്ചുപോയ സ്വന്തം കുഞ്ഞിന് അമൃതയ്ക്ക് പകരം നീ ആകുമായിരുന്നില്ലേ ശ്രാർത്ഥമുട്ടുന്നത്? എന്താ, അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അതുകൊണ്ട് അമൃത സ്വയം അറിയാത്ത കാര്യത്തിൽ നീ അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ ഉടനെ വിളിച്ചോണ്ട് വരാനാ ഞാൻ പറയുന്നത്. നടക്കില്ല. മുത്തശ്ശിയുടെ ന്യായവും അന്യായവും ധർമ്മവും അധർമ്മവും ഒക്കെ പൂജാമുറിയിൽ ഭാഗവത്തിൽ കൊണ്ടുവച്ചാ മതി. ഇവിടെ ഈ നിമിഷം എനിക്കിപ്പോ എന്റെ ന്യായങ്ങളാണ് വലുത്. തൽക്കാലം ഞാൻ അതനുസരിച്ച് ജീവിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട.
ഇവിടെ പോ. എന്റെ താല്പര്യങ്ങളെ മറികടന്ന് അമൃതയെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആവാം, പക്ഷേ ഞാനിവിടെ ഉണ്ടാവില്ല. ദേശായി കുടുംബത്തിൽ അമൃതയാണോ അർജുനാണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു കാര്യം അറിഞ്ഞത് കൺഫേം ചെയ്യാൻ വിളിച്ചതാ. മനസ്സിലായി ദേവരാജ് സാർ. സത്യം പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. അർജുൻ അമൃതയെ ഇവിടെ തന്നെയാ കൊണ്ടാക്കിയത്. അവളിവിടെ ഉണ്ട്. തൽക്കാലം അമൃത അവിടെ തന്നെ നിൽക്കട്ടെ. ഇതൊരു ഒഴിഞ്ഞു മാറലല്ല വാസുദേവൻ. അർജുനന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവൻ ഈ കാണിക്കുന്ന ചാട്ടവും ബേളവും ഒക്കെ ഒന്ന് അടങ്ങട്ടെ. അത് കഴിഞ്ഞാലേ അവൻ ചിന്തിക്കൂ ഭാര്യ അടുത്ത് ഇല്ലാത്ത എന്റെ ശൂന്യത എന്താണെന്ന്. ആ ശൂന്യത വെറൊരു ശൂന്യത ആയിരിക്കില്ല. അമൃത ഇപ്പോ ഗർഭിണി കൂടിയല്ലേ. അതാലോചിക്കുമ്പോ അർജുനൻ അധികം പിടിച്ചു നിൽക്കാനാവില്ല. ഏതായാലും നമ്മുടെ ഇരുവർക്കും അല്പം സമയം കൊടുക്കുന്നത് തന്നെയാ നല്ലത്. അതെ സാർ, വിഷമിക്കണ്ട. അമൃത കുറച്ചു ദിവസം അവളുടെ വല്യച്ഛനടുത്ത് തങ്ങാൻ വന്നൊന്ന് കരുതിയാ മതി. അവൾക്കൊരു കുറവും ഉണ്ടാവില്ല. അപ്പോഴേക്കും സാറ് പറഞ്ഞതുപോലെ അവനൊരു തിരിച്ചറിവുണ്ടാവും. ശരി, അവളെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. തീർച്ചയായും സർ. ഇതൊക്കെ അട്ടർ കൺഫ്യൂഷൻ ആണല്ലോ. ഈ അവസാന നിമിഷം ആ ജേക്കബ് ഇങ്ങനൊരു കളി കളിക്കുമോ? ഞാനത് ചോദിച്ചതാ. പക്ഷേ ക്യാഷും കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ അയാളെ മീറ്റ് ചെയ്യണമെന്ന് ഊർമ്മടയ്ക്ക് ഒരേ നിർബന്ധം. അതങ്ങനെ വേണോന്നാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. അങ്ങനെ തന്നെ വേണം. ജേക്കബ് എന്ത് കളിയും എങ്ങനെയും കളിക്കും, പക്ഷേ ആളൊരു പൈസ പിശാച. ഇപ്പൊ അയാളുടെ കൂടെ കുഞ്ഞുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ 50 ലക്ഷം കാണിച്ചാ അയാള് നമ്മെ വിട്ട് പോവില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് ഡീല് നടന്നാലും ഇല്ലെങ്കിലും ഇന്ന് നമ്മൾ അയാളെ മീറ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. അതിന് ഞാൻ മാത്രം പോരാ, അഭിഷേകും എന്റെ കൂടെ വരേണ്ടി വരും. ഏയ്, അത് വേണ്ട. ഒന്നാമത് ഞങ്ങൾ തമ്മിലൊരു ഉടക്കം കഴിഞ്ഞതാ. മാത്രമല്ല, ഞാനുണ്ടെങ്കിൽ അയാൾ എല്ലാം തുറന്നു പറയാനുള്ള സാധ്യത കുറവാ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ വന്നോളാം, നീ ചെല്ലേ. കണ്ണിൽ നിന്നും സ്നേഹമെന്ന വെണ്മ മാഞ്ഞു പോയാൽ പിന്നെ ഇരുട്ടാണ്, വെറുപ്പിന്റെ കുറ്റാക്കുറ്റിരുട്ടാണ്. അതെ, ഇവരെല്ലാം ഇരുട്ടിൽ തപ്പുകയാണ്, തൊട്ടടുത്തുണ്ടായിരുന്ന ബന്ധങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ വെളിച്ചം ഇനി ഇവിടേക്ക് എന്ന് കടന്നു വരും? അതിനു മുമ്പേ എന്തൊക്കെ വീണുടഞ്ഞിട്ടുണ്ടാവും?